നേടിയെടുക്കും നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കും. ഇനി ഈ മൗനം പറ്റില്ല, ഇനി ഈ മൗനം പറ്റില്ല, ഇനി ഈ വഞ്ചന പാടില്ല, ഇനി ഈ വഞ്ചന പാടില്ല. തരുമോ തരുമോ അവകാശം, തരുമോ തരുമോ അവകാശം, തരണം തരണം അംഗീകാരം, തരണം തരണം അംഗീകാരം. നേടിയെടുക്കും 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 അവകാശങ്ങൾ നേടിയെടുക്കും അവകാശങ്ങൾ നേടിയെടുക്കും. ഇനി ഈ മൗനം പറ്റില്ല, ഇനി ഈ മൗനം പറ്റില്ല, ഇനി ഈ വഞ്ചന പാടില്ല, ഇനി ഈ വഞ്ചന പാടില്ല. തരുമോ തരുമോ അവകാശം, തരുമോ തരുമോ അവകാശം, തരണം തരണം അംഗീകാരം, തരണം തരണം അംഗീകാരം. ഞങ്ങൾ മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് വാളകത്തെ സെക്കൻഡ് സെമസ്റ്റർ ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ്. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഏകദേശം എല്ലാ കേരളത്തിലുള്ള എല്ലാ നഴ്സിംഗ് കോളേജിലെയും റിസൾട്ട് ഇതിനകം വന്നു കഴിഞ്ഞു. പക്ഷേ ഈ നഴ്സിംഗ് കോളേജ് പഠിക്കുന്ന ഞങ്ങളുടെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം താൽക്കാലികമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. രജിസ്ട്രേഷന് താൽക്കാലികമായിട്ടാണ്, നമുക്ക് അഫിലിയേഷൻ ഇല്ല. പിന്നെ ഇവിടെ കെ എൻ എം സിയുമായിട്ട് സീറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ നവംബർ 1st ആണ് ഇവിടെ നഴ്സിംഗിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്ത് ക്ലാസ് തുടങ്ങിയത്. അപ്പോഴത്തേക്ക് നമ്മൾ 54 കുട്ടികൾ ക്ലാസ്സിലുണ്ട്. അപ്പോഴുവരെ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതോ അഫിലിയേഷൻ ഇല്ലാത്തതിനെ പറ്റി ഒന്നും അറിയില്ല. അവസാനം നമ്മുടെ എക്സാമിൻ്റെയൊക്കെ അടുത്തായപ്പോഴേക്കും, ഏപ്രിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മളറിയാണ് ഇവിടെ സീറ്റിൻ്റെ എണ്ണം 30 ഉള്ളൂ, നമ്മൾ 54 കുട്ടികളുണ്ട്, നമുക്കുള്ള അഫിലിയേഷൻ ഇവിടെ ഇല്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമൊക്കെ ആയപ്പോഴത്തേക്കും, നമ്മൾ April 17 നമ്മൾ എക്സാം, അന്ന് നമ്മൾ എക്സാം ടെമ്പററി രജിസ്ട്രേഷനിലാണ് എഴുതിയത്. അങ്ങനെ എഴുതി അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് റിസൾട്ട് വരും, എല്ലാം ഓക്കെ ആയിരിക്കും എന്ന്. പക്ഷേ നമുക്ക് റിസൾട്ട് വന്നില്ല. ബാക്കിയെല്ലാ കോളേജൊക്കെ റിസൾട്ട് വന്നു, പക്ഷേ നമുക്ക് റിസൾട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് പറയുന്നതെന്ന് വെച്ചാൽ അടുത്താഴ്ച റിസൾട്ട് വരും, ഉടനെ വരുന്നതാണ്. പക്ഷേ നമുക്ക് റിസൾട്ട് മാത്രം വന്നാൽ പോരാ, നമ്മൾ ഈ ടെമ്പററി രജിസ്ട്രേഷൻ മാറി പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആവണം, നമുക്ക് അഫിലിയേഷൻ കിട്ടണം. ഇതാണ് നമ്മുടെ മെയിൻ ആവശ്യം. കേസ് നടക്കുന്നത്, ഞങ്ങൾ രണ്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റുഡൻറ്റ് പെറ്റീഷനും ഒന്ന് കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട പെറ്റീഷനും. പക്ഷേ സ്റ്റുഡൻറ്റ് പെറ്റീഷൻ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ കോളേജിൽ, അതായത് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് അവർ ഇതുവരെ നൽകിയിട്ടില്ല. നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിനോട്, നമ്മളിപ്പോൾ കോളേജ് സംസാരിച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനോട് സംസാരിക്കാൻ പറയും. മാനേജ്മെൻറ്റിനോട് സംസാരിക്കുമ്പോഴേക്കും അവർ പറയുന്നത് LBS വന്ന കുട്ടികളുടെ കാര്യം നമ്മൾ നോക്കണ്ട, LBS നോക്കുകയുള്ളൂ, മാനേജ്മെൻറ്റ് കുട്ടികളുടെ കാര്യം മാത്രം അവർ നോക്കിയാൽ മതി എന്നാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മാനേജ്മെൻറ്റ് കുട്ടികൾ ചോദിക്കുമ്പോൾ പറയും ഇത് കോടതി കേസാണ്, കോടതിയിലെ വിധി വരുമ്പോഴേ നമുക്കെല്ലാം പറയാൻ പറ്റുള്ളൂ എന്ന്. നമുക്ക് ഇതുവരെ ഒരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടില്ല, നമുക്കൊരു തീരുമാനമായിട്ടില്ല. October 15 നമുക്ക് അടുത്ത എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ അന്നും ഇനിയിപ്പോൾ ടെമ്പററി ആയിട്ട് എഴുതാൻ നമുക്ക് വയ്യ. ഇതുപോലെ ഓരോ 8 ഉള്ളതിൽ 8 എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് കേസ് കൊടുത്ത് എക്സാം എഴുതി അടുത്ത കേസ് കൊടുത്ത് അതിൻ്റെ റിസൾട്ട് വന്ന്, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ 4 ഇത് കഴിഞ്ഞിട്ട് അടുത്ത സർട്ടിഫിക്കറ്റിന് വില ഉണ്ടോ എന്നറിയില്ല. നമുക്ക് അഫിലിയേഷൻ വേണം, നമ്മുടെ രജിസ്ട്രേഷൻ പെർമനൻ്റ് ആവണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം. കോളേജിൻ്റെ 2 കേസുകൾ ഉള്ളതാണ്. പിന്നെ ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ ഈ സ്ട്രൈക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി വട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. എനിക്കിവിടെ LBS അലോട്ട്മെൻറ്റ് 3rd അലോട്ട്മെൻറ്റിൽ കിട്ടി. ഞാൻ LBS വഴിയാണ് വന്നത്. അപ്പം ഇവിടെ LBSന് ഇവർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വേറൊരു കോളേജ് ഓപ്ഷൻ വെച്ച് എനിക്ക് വേറൊരു കോളേജിലോട്ട് പോകുമായിരുന്നു. പക്ഷേ അറിഞ്ഞില്ല, ഇവിടെ സീറ്റില്ല, ഇവിടെ അഫിലിയേഷൻ ഇല്ല എന്നുള്ള കാര്യം അറിഞ്ഞില്ല. 30 ഉള്ളതെന്ന് അറിയുന്നതും പിന്നീടാണ്. ഞങ്ങൾ LBS സൈറ്റ് മാത്രമേ ഇപ്പോൾ ഞങ്ങൾക്ക് നോക്കാൻ പറ്റൂ. ആ സൈറ്റിൽ നോക്കുമ്പോൾ 27 മാനേജ്മെൻറ്റും 27 LBS വഴി അഡ്മിഷൻ കൊടുക്കുമെന്നാണ് സൈറ്റിനകത്ത് ഞങ്ങൾ ലിസ്റ്റ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പം അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടാണ് ഞങ്ങൾ 23 പേര് ഇവിടെ വന്നത്. തിങ്കളാഴ്ചത്തേക്കാണ് ഞങ്ങൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഈ സ്ട്രൈക്ക് നടത്തുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇന്നലെ വരെ അനങ്ങാത്ത മാനേജ്മെൻറ്റ് ഇന്ന് രാവിലെ അപ്പോൾ ഒരു വോയിസ് ഇട്ടേക്കുന്നു, നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തിങ്കളാഴ്ചത്തേക്കുള്ളിൽ എല്ലാം ശരിയാക്കി തരും, നിങ്ങളുടെ റിസൾട്ട് വരും, എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞത്. എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ല, ഇന്ന് ശനി നാളെ ഞായർ, ഈ എന്തിലാണ് തിങ്കളാഴ്ചക്കുള്ളിൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കോടതി ഞായറാഴ്ച അവധിയാന്ന് എല്ലാവർക്കും അറിയാം, അത് ഞങ്ങൾക്കറിയില്ല. പിന്നെ ഇപ്പം ഇവിടെ പറഞ്ഞത് ഇപ്പോൾ കുട്ടികളുടെ മാത്രമേ ഉള്ള സ്ട്രൈക്കാണ്, തിങ്കളാഴ്ചത്തേക്കുള്ള ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ആ തിങ്കളാഴ്ച കഴിഞ്ഞ് ഇവിടെ എത്തേ വേണം, പേരൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് മാനേജ്മെൻറ്റ് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധി ഓൾറെഡി വന്നു കഴിഞ്ഞു, വിധി പകർപ്പ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞു, അത് പ്രിന്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഒരു താമസം പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇങ്ങനെ സമരത്തിനിറങ്ങിയത് എന്തോ നിങ്ങൾ ഗൂഢാലോചന. ഇപ്പം വിധി വന്നു എന്ന് പറയുന്നു, അത് സ്റ്റുഡൻറ്റ് കൊടുത്ത കേസിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയുള്ള വിധിയാണ് വന്നത്. ഞങ്ങൾക്ക് റിസൾട്ട് വന്നിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് അഫിലിയേഷൻ വേണം. ഈ 4 ഞങ്ങൾക്ക് പഠിച്ചിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ വേണം. ചുമ്മാ ഈ 4 ചുമ്മാ പൈസ കൊടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾക്ക് ഇറങ്ങുമ്പോൾ
ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ വേണം. അതാണ് കണ എക്സാം ടെമ്പററി ആയിട്ടുള്ള പെർമനൻ്റ് രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് എക്സാം എഴുതേ വേണം. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം. ഞങ്ങൾ എഴുതി കഴിഞ്ഞ എക്സാം നമ്മൾ ടെമ്പററി രജിസ്ട്രേഷനിലാണ് എഴുതിയത്. അത് ഞങ്ങൾക്ക് എക്സാമിൻ്റെ തലേന്നാണ് ഹോൾ ടിക്കറ്റ് വരെ കിട്ടുന്നത്. അതുവരെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെന്ന് അറിയില്ല. ഒരു പരീക്ഷ ആകുമ്പോൾ അറിയാം ആ കുട്ടിയുടെ എത്രമാത്രം സ്ട്രെസ്സാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഈ ഞങ്ങൾക്ക് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. വെറും ഈ ഒരു ഈ കായി നവംബർ 1 തുടങ്ങിയ ഒരു കേസ് ഇതുവരായിട്ടും കഴിഞ്ഞിട്ടില്ല. അത്രയും കാലം ഞങ്ങൾ വരും വരും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരുന്നു. ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഞങ്ങൾ പരമാവധി ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പഠിക്കുള്ളൂ. ഞങ്ങൾ പഠിച്ചു. പക്ഷേ ഈ ഇതിൻ്റെ തലേന്നാണ് ഞങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് പോലും കിട്ടുന്നത്. ഞങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുന്നു. എന്നിട്ട് ഞങ്ങളടുത്ത് പറഞ്ഞില്ല അത് ടെമ്പററി ആയിട്ട് ഞങ്ങൾ എഴുതാൻ പോകണം. ഞങ്ങളടുത്ത് പറഞ്ഞില്ല. എക്സാമിന് രാവിലെ ഞങ്ങൾ കയറുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ടെമ്പററി ആയിട്ടാണ് ഞങ്ങൾ എക്സാം എഴുതുന്നത് എന്നുള്ള കാര്യം. അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ അഫിലിയേഷൻ കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോഴത്തേക്ക് ഈ ടെമ്പററി ആയിട്ടുള്ള ഇത് മാറിയിട്ട് പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ വരും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതുവരെ അഫിലിയേഷൻ്റെ കാര്യം ഒരു തീരുമാനമില്ല. ടെമ്പററി ആയിട്ടുള്ള രജിസ്ട്രേഷൻ മാറി പെർമനൻ്റും ആയിട്ടില്ല.